എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ. നമസ്കാരം, ഹഡൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എം എൽ എയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതെ മുസ്ലിം ലീഗ് നേതൃത്വം. ഫോണിലൂടെ വിശദീകരണം നൽകിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. കാസർഗോഡ് ജില്ലാ നേതാക്കൾ നേതൃത്വത്തെ നിലപാടറിയിച്ചു. എം എൽ എക്കെതിരെ നടപടി വേണമെന്ന് പാർട്ടിയിലെ ഒരു ഭാഗം. റഫാൽ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായി ചടങ്ങുകൾ ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ. രാജ്യത്തിന്റെ പരമാധികാരം വെല്ലുവിളിക്കുന്നവർക്ക് തക്ക മറുപടി നൽകുമെന്ന് രാജ്നാഥ് സിംഗ്. റഫാൽ സേനയുടെ ഭാഗമായത് ഉചിതമായ സമയത്തെന്ന് വ്യോമസേനാ മേധാവി. വിദേശകാര്യ മന്ത്രിതല ചർച്ച ഇന്ന് നടക്കാനിരിക്കെ അതിർത്തിയിൽ വീണ്ടും ചൈനീസ് പ്രകോപനം. 6000 സൈനികരെ അധികമായി വിന്യസിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് കരസേന. ഫിംഗർ നാലിൽ സൈനികർ മുഖാമുഖം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിക്ക് ക്ലീൻചിറ്റ് നൽകാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മൊഴി വിശദമായി പരിശോധിക്കും. അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്തേക്കും. ബിനീഷുമായി ബന്ധമുള്ള ചിലരെ കേന്ദ്രീകരിച്ചും അന്വേഷണം. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. സ്വർണ്ണക്കടത്ത് കേസിൽ കൊഫെ പോസ ചുമത്താൻ കസ്റ്റംസ് നടപടി തുടങ്ങി. സ്വപ്ന സുരേഷ് അടക്കമുള്ളവർക്കെതിരെ വകുപ്പ് ചുമത്തും. ഒരു വർഷം വരെ പ്രതികളെ കരുതൽ തടങ്കലിൽ വെക്കാം. രാജ്യത്ത് സമാന്തര സാമ്പത്തിക വ്യവസ്ഥ സൃഷ്ടിക്കാൻ പ്രതികൾ ശ്രമിച്ചെന്ന് കസ്റ്റംസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾ കൂടി നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫും യു ഡി എഫും. നാളെ ചേരുന്ന സർവകക്ഷി യോഗം വിഷയത്തിൽ തീരുമാനമെടുക്കും. ജനുവരിയിൽ പുതിയ ഭരണസമിതി വരുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ് ആലോചന. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 44 ലക്ഷം കടന്നു. ആകെമരണം 75,062. 95,735 പുതിയ കേസുകളും 1,172 മരണവും. സംസ്ഥാനത്ത് 3 കോവിഡ് മരണം കൂടി. പത്തനംതിട്ടയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് അടൂർ സ്വദേശി രഞ്ജിത് ലാൽ, പന്തളം സ്വദേശി റജീന എന്നിവർ. കാസർഗോഡ് നായന്മാർ മൂലയിൽ മറിയുമ്മയും മരിച്ചു. പത്തനംതിട്ടയിൽ ക്വാറന്റീനിൽ കഴിഞ്ഞിരുന്നയാൾ തൂങ്ങി മരിച്ചു. കലഞ്ഞൂർ സ്വദേശി നിഷാന്താണ് മരിച്ചത്. ജീവനൊടുക്കിയത് റാന്നി പെരുമ്പുഴയിലെ ക്വാറന്റൈൻ സെന്ററിൽ. പെരിയാർ കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് സി ബി ഐ വീണ്ടും കത്ത് നൽകും. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും കേസ് ഫയലുകളും കൈമാറണമെന്നാവശ്യം. രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിനെ സമീപിക്കുന്നത് 5 തവണ. അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സി ബി ഐയുടെ തീരുമാനം. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരെയുള്ള കേസുകൾ റദ്ദാക്കുന്നതിനെതിരെ കേരളം സുപ്രീംകോടതിയിൽ. യു എ പി എ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാനം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു. അന്തിമ തീർപ്പ് വരും വരെ രൂപേഷിനെതിരെയുള്ള കേസുകളിൽ വിചാരണ കോടതികൾ തീരുമാനമെടുക്കുന്നത് തടയണമെന്ന് സർക്കാർ. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ തെളിവെടുപ്പ് തുടരുന്നു. റോയി ഡാനിയലിനെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും എത്തിച്ച് തെളിവെടുത്തു. ഒളിവിലുള്ള പ്രതികൾ ബംഗളൂരുവിലെന്ന് സൂചന. സ്ഥാപന ഉടമകൾ ജാമ്യത്തിനുള്ള നടപടികൾ തുടങ്ങി. ജാമ്യഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം. ആറന്മുളയിൽ കോവിഡ് ബാധിതയ്ക്ക് ആംബുലൻസിൽ നേരിടേണ്ടി വന്നത് ക്രൂര പീഡനം. ഉപദ്രവിക്കുന്നതിനിടെ പെൺകുട്ടി മുട്ടുകുത്തി വീണു. യാത്രയിലുടനീളം പെൺകുട്ടിയോട് പ്രതി ലൈംഗിക ചുവയോടെ സംസാരിച്ചു. പീഡനം ആസൂത്രിതമെന്നും പോലീസ്. പൊന്നാനി കടപ്പുറത്ത് ജാഗ്രതാ നിർദ്ദേശം. സെപ്റ്റംബർ 13 വരെ ശക്തമായ കാറ്റിന് സാധ്യത. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഉയർന്ന തിരമാലകൾക്കും സാധ്യത. മീൻപിടുത്തത്തിന് വിലക്ക്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 13 ജില്ലകളിലും നാളെ 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇന്നും നാളെയും വടക്കൻ കേരളത്തിൽ മഴ കനക്കും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ട്. കൊച്ചിയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കാൻ ആഹ്വാനം ചെയ്ത വാട്സാപ്പ് കൂട്ടായ്മയ്ക്കെതിരെ കേസ്. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫ് അഡ്മിനായ കൂട്ടായ്മയ്ക്കെതിരെയാണ് നടപടി. ഈ മാസം 18 ഹൈക്കോടതി പരിസരത്ത് നിയന്ത്രണങ്ങൾ ലംഘിച്ച് സംഘടിക്കാൻ ആഹ്വാനം. വായ്പകളുടെ മൊറട്ടോറിയം നീട്ടണമെന്ന പൊതുതാൽപര്യ ഹർജിയിൽ നിലപാടറിയിക്കാൻ കേന്ദ്രത്തിനും ആർ ബി ഐക്കും 2 കൂടി സാവകാശം. പലിശയും പിഴപ്പലിശയും സംബന്ധിച്ച് കേന്ദ്രം ഉറച്ച നിലപാടെടുക്കണമെന്ന് സുപ്രീംകോടതി. ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകും വരെ അക്കൗണ്ടുകൾ കിട്ടാക്കടമായി പ്രഖ്യാപിക്കരുത്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള തീരുമാനത്തോട് വിയോജിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എൽ ഡി എഫിനും യു ഡി എഫിനും പരാജയ ഭീതി. നാളെ നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ നിലപാടറിയിക്കുമെന്നും കെ സുരേന്ദ്രൻ. കണ്ണൂർ പാനൂരിൽ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്ന ആരോപണം. കോവിഡ് പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി വൈദ്യസഹായം നിഷേധിച്ചത് പാനൂരിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. വീട്ടിൽ പ്രസവിച്ച യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ കുഞ്ഞു മരിച്ചു. ഡോക്ടർക്കും സ്റ്റാഫ് നഴ്സിനും സ്ഥലം മാറ്റം. വിശദമായ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി. പാലക്കാട് മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട രണ്ടുപേരെ കണ്ടെത്താനായില്ല. കടാമ്പുഴ സ്വദേശികളായ ഇർഫാൻ, മുഹമ്മദ് അലി എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. രാജ്യത്ത് കോവിഡ് രോഗലക്ഷണമുള്ളവർക്ക് പി സി ആർ ടെസ്റ്റ് നിർബന്ധം. ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആയാലും പി സി ആർ പരിശോധന നടത്തണം. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആരോഗ്യമന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കങ്കണ റണാവത്തിന് പിന്നാലെ ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രയ്ക്കും മുംബൈ കോർപ്പറേഷന്റെ നോട്ടീസ്. ഓഫീസിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തിയെന്ന നോട്ടീസിൽ പരാമർശം. ഒരാഴ്ചക്കകം മറുപടി നൽകണമെന്ന് നിർദ്ദേശം. രാജ്യത്ത് ഇതുവരെ നടത്തിയത് 5,29,34,433 സാമ്പിൾ ടെസ്റ്റുകൾ. ഇന്നലെ മാത്രം 11,29,756 സാമ്പിളുകൾ പരിശോധിച്ചു. പ്രതിദിന സാമ്പിൾ ടെസ്റ്റുകളുടെ എണ്ണത്തിൽ വർധനവെന്ന് ICMR. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മാധ്യമ വിചാരണ എന്ന പരാതി അന്വേഷിക്കാൻ നാഷണൽ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷന് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ തയ്യാറാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ബോംബെ ഹൈക്കോടതിയെ സർക്കാർ നിലപാടറിയിച്ചു. എൻ ബി എ തീരുമാനം പരിശോധിക്കാൻ മന്ത്രിതല സമിതിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ. ഉദ്ധവ് താക്കറെക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് നടി കങ്കണ റണാവത്തിനെതിരെ കേസ്. ഉദ്ധവ് താക്കറെക്ക് ബോളിവുഡ് മാഫിയയുമായി ബന്ധമുണ്ടെന്ന് കങ്കണ ആരോപിച്ചതായി പരാതിയിൽ. മുംബൈയിലെ വിഗ്രോളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അഡ്വക്കേറ്റ് നിതിൻ മനെ. CBSE 10-12 ക്ലാസ് കമ്പാർട്ട്മെന്റ് പരീക്ഷകൾ നീട്ടിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിക്കുന്നത് മാറ്റി. കേന്ദ്ര സർക്കാരിന് ഹർജിയുടെ പകർപ്പ് കൈമാറാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം. ഹർജികൾ സെപ്റ്റംബർ 14 പരിഗണിക്കും. മുംബൈ മേയർ കിഷോരി പട്നേക്കറിന് കോവിഡ്. രോഗലക്ഷണങ്ങൾ ഇല്ലായിരുന്നു. മേയർ തന്നെയാണ് കോവിഡ് സ്ഥിരീകരിച്ച വിവരം ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. പ്രശാന്ത് ഭൂഷണെതിരായ കോടതിയലക്ഷ്യ കേസ് ഒക്ടോബർ 12 പരിഗണിക്കാനായി സുപ്രീംകോടതി മാറ്റി. കേസിൽ അമിക്കസ് ക്യൂറിയാകണമെന്ന് അഭ്യർത്ഥിച്ച് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന് നോട്ടീസ് അയക്കാൻ നിർദ്ദേശം. കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് എ എം ഗാൽവിർക്കർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. ജമ്മുകശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം. വെടിവെപ്പ് പൂഞ്ച് സെക്ടറിൽ. 2 CRPF ജവാന്മാർക്ക് പരുക്ക്. മഹാരാഷ്ട്രയിൽ 244 പോലീസുകാർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചത് 4 പോലീസുകാർ. ഇതുവരെ മഹാരാഷ്ട്രയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 12,216 പോലീസുകാർക്ക്. ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ നിന്ന് 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം പിടികൂടി. ഇവരിൽ നിന്ന് 7,00,000 രൂപയും ആയുധങ്ങളും പിടിച്ചെടുത്തു. ഡൽഹി മെട്രോ കൂടുതൽ ലൈനുകളിലേക്ക് സർവീസ് പുനരാരംഭിച്ചു. റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ, വയലറ്റ് ലൈനുകളിലേക്കുള്ള സർവീസുകളാണ് പുനരാരംഭിച്ചത്. കർശന സുരക്ഷയും കോവിഡ് മാനദണ്ഡവും പാലിച്ചാണ് സർവീസ്. പുനെയിൽ കോവിഡ് സ്ഥിരീകരിച്ച തടവുകാർ നിരീക്ഷണത്തിൽ നിന്ന് ചാടിപ്പോയി. സംഭവം യർവാഡ ജയിലിൽ ഇന്ന് പുലർച്ചെ. ചാടിപ്പോയ തടവുകാർക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ബാരാമുള്ളയിൽ നിന്ന് മാരകായുധങ്ങൾ പിടിച്ചെടുത്ത് സൈന്യം. ഉറി മേഖലയിൽ നിന്ന് കണ്ടെത്തിയത് M-65 റൈഫിൾ അടക്കമുള്ള ആയുധങ്ങൾ. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കും. റെയിൽവേയിൽ സുപ്രധാന തസ്തികകളിൽ മാറ്റം വരുത്തിയുള്ള പുതിയ ഉത്തരവ് പുറത്തിറക്കി. 3 സുപ്രധാന തസ്തികകൾ റദ്ദാക്കി. റെയിൽവേ ബോർഡ് ചെയർമാനെ CEO ആക്കുന്നതുൾപ്പെടെ പുതിയ ഉത്തരവ്. കർണാടകയിൽ കനത്ത മഴ. ബംഗളൂരുവിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. ആന്ധ്രാ തീരത്തിനടുത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വിദേശത്ത് നിന്നെത്തുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പഞ്ചാബ് സർക്കാർ. 96 മണിക്കൂറിനുള്ളിലെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഗൃഹനിരീക്ഷണത്തിൽ പ്രവേശിക്കാമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്.
കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരെ ഹരിയാനയിൽ കർഷക പ്രതിഷേധം. ഭാരതീയ കിസാൻ യൂണിയന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. ആൾക്കൂട്ടം ഒഴിവാക്കാൻ കുരുക്ഷേത്രയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ തമിഴ്നാട്ടിലെ അരിയൂർ ജില്ലയിലാണ് സംഭവം. കുട്ടി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് കുടുംബം. കോവിഡുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം നടത്തിയ 108 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്കെതിരെ നടപടിയുമായി പഞ്ചാബ് സർക്കാർ. 38 ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ, 49 ട്വിറ്റർ അക്കൌണ്ടുകൾ, 21 യൂട്യൂബ് അക്കൌണ്ടുകൾ എന്നിവ ബ്ലോക്ക് ചെയ്തു. ദേശവിരുദ്ധവും സമൂഹവിരുദ്ധവുമായ പോസ്റ്റുകളെ തുടർന്നാണ് നടപടിയെന്ന് പോലീസ്. ഒഡീഷ ഭുവനേശ്വറിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്കും വോട്ട് ചെയ്യാൻ അനുമതി. ചീഫ് ഇലക്ഷൻ ഓഫീസർ എസ് കെ ലൊഹാനിയുമായി പോലീസും കളക്ടർമാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കോവിഡ് ബാധിതർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സംവിധാനമൊരുക്കും. ആന്ധ്രാപ്രദേശിൽ ഗർഭിണിയായ സ്ത്രീയെ കിലോമീറ്ററുകളോളം ചുമലിലേറ്റി ആശുപത്രിയിലെത്തിച്ചു. ആന്ധ്രാപ്രദേശിലെ ബിസിയാന ഗ്രാമത്തിലാണ് സംഭവം. ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ സ്ത്രീയെ ചുമലിലേറ്റി കൊണ്ടുപോയത് 10 കിലോമീറ്റർ. ഹിമാചൽ പ്രദേശിൽ കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ചിട്ട ആരാധനാലയങ്ങൾ വീണ്ടും തുറന്നു. അൺലോക്ക് 4-ാം ഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ആരാധനാലയങ്ങളിൽ ആളുകളെ പ്രവേശിപ്പിക്കുക, കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,79,96,044. 24 മണിക്കൂറിനിടെ 5,834 മരണം. ആകെ മരണം 9,06,911. ബ്രിട്ടനിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനം. പ്രതിദിന കേസുകളുടെ എണ്ണം കുത്തനെ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 3,55,000 പേർക്ക്. മരണസംഖ്യ 41,000 കടന്നു. ചൈനയുടെ സിനോവാക് ബയോടെക് വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിനിൽ പ്രതീക്ഷയുണ്ടെന്ന് ബ്രസീൽ ഗവർണർ. December 1 ബ്രസീലുകാർക്ക് വാക്സിൻ ലഭ്യമാക്കുമെന്നും ഗവർണർ. കോവിഡ് വാക്സിൻ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് അമേരിക്കൻ നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫ്രാൻസിസ് കോളിൻസ്. പ്രതികരണം: ആസ്ട്രാസെനയ്ക്കയുടെ വാക്സിൻ പരീക്ഷണം താൽക്കാലികമായി നിർത്തിയതിനു പിന്നാലെ. സ്വതന്ത്ര കമ്മിറ്റിയുടെ സുരക്ഷാ അവലോകനത്തിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലാറ്റിനമേരിക്കയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. മരണം 3,00,000 കടന്നു. രോഗം ബാധിച്ചവരുടെ എണ്ണം 80,00,000. ബ്രസീലിൽ രോഗബാധിതർ വർദ്ധിക്കുന്നു. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. അലക്സിയുടെ സംസാരശേഷി വീണ്ടെടുക്കുമെന്ന് അടുത്ത വൃത്തങ്ങൾ. ശരീരത്തിനുള്ളിൽ വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് അലക്സി നവൽനി ബെർലിനിലെ ചാരറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കോവിഡ് ബാധിച്ചവരുടെ മരണസാധ്യത കണ്ടെത്താൻ പുതിയ മാർഗം കണ്ടെത്തിയെന്ന് ബ്രിട്ടീഷ് ഗവേഷകർ. 4C സ്കോറിംഗ് മോഡൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതായി ശാസ്ത്രജ്ഞരുടെ അവകാശവാദം. മരണസാധ്യത കണ്ടെത്തി മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് ഗവേഷകർ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ പ്രചാരണം നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിന് നേരെ സൈബർ ആക്രമണമെന്ന് റിപ്പോർട്ട്. വാഷിംഗ്ടൺ ആസ്ഥാനമായ SKDK കമ്പനിക്ക് നേരെ ഹാക്കിംഗ് ശ്രമം നടത്തിയത് റഷ്യൻ പിന്തുണയുള്ള സംഘമെന്ന് മൈക്രോസോഫ്റ്റ്. റിപ്പോർട്ടുകളോട് പ്രതികരിക്കാതെ ജോ ബൈഡനും പ്രചാരണ കമ്പനി. പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ വിഷയത്തിൽ റഷ്യയ്ക്കെതിരെ ആരോപണം ശക്തമാക്കി അമേരിക്ക. അലക്സിയുടെ ഉള്ളിൽ വിഷാംശം കണ്ടെത്തിയതിനു പിന്നിൽ റഷ്യൻ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പങ്കെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പോംപിയോ. ചൈനയ്ക്കെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച അമേരിക്ക. ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റദ്ദാക്കിയത് 1,000-ലധികം വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും വിസ. നടപടി ചാരവൃത്തി ആരോപിച്ച്. ഗ്രീസിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ് തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ലെസ്ബോസ് ദ്വീപിലെ മോറിയ ക്യാമ്പിലുണ്ടായിരുന്ന 12,500 പേർ രക്ഷപ്പെട്ടു. ആർക്കും പരിക്കില്ല. 35 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച ക്യാമ്പിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അഭയാർത്ഥികൾ ദ്വീപ് വിടുന്നതിന് വിലക്ക്. ദ്വീപിൽ 4 മാസത്തെ അടിയന്തരാവസ്ഥ. നെവാദ വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രചാരണ റാലികൾ റദ്ദാക്കി. നടപടി പ്രദേശത്തെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത്. പ്രചാരണ പരിപാടിക്കായി കൂടുതൽ പേർ കൂട്ടം കൂടുന്നത് രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്ന് അധികൃതർ.
ഇന്തോനേഷ്യയിൽ കോവിഡ് നിയന്ത്രണാതീതമെന്ന് ആരോഗ്യ വിദഗ്ധർ. തലസ്ഥാനമായ ജക്കാർത്തയിൽ ആശുപത്രികളിൽ ഐസിയു സൗകര്യം അപര്യാപ്തമെന്ന് ഡോക്ടേഴ്സ്. ജക്കാർത്തയിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചേക്കും. സാമൂഹ്യ അകലം പാലിച്ചില്ലെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്തയാൾ മരിച്ചതിനെ തുടർന്ന് കൊളംബോയിൽ സംഘർഷം. മരിച്ചയാളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും ഷോക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന ആരോപണം. പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ബുഗോട്ടയിൽ നടന്ന പ്രകടനം അക്രമാസക്ത. കാലിഫോർണിയയിലെ കാട്ടുതീയിൽ 3 മരണം. വിവിധയിടങ്ങളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതായി റിപ്പോർട്ടുകൾ. ഒറിഗോണിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഗവർണർ. കാട്ടുതീയെ തുടർന്ന് സാൻഫ്രാൻസിസ്കോയിൽ ആകാശം കാണപ്പെട്ടത് ഓറഞ്ച് നിറത്തിൽ. വ്യാജ വാർത്തകൾക്കെതിരെ സമൂഹമാധ്യമ സ്ഥാപനങ്ങൾ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് യൂറോപ്യൻ കമ്മീഷൻ. കോവിഡുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. കമ്മീഷന്റെ പ്രസ്താവന ട്വിറ്റർ, ഫേസ്ബുക്ക്, ഗൂഗിൾ തുടങ്ങിയ സ്ഥാപനങ്ങളെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട്. കിഴക്കൻ മെക്സിക്കോയിൽ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തലയറത്ത നിലയിൽ. വെറാക്രൂസിലെ മാധ്യമപ്രവർത്തകനായ ജൂലിയോ വാൾഡിവിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. മെക്സിക്കോയിൽ ഈ വർഷം ഇതുവരെ കൊല്ലപ്പെട്ടത് 5 മാധ്യമപ്രവർത്തകർ. മെക്സിക്കോയിൽ പ്രതിഷേധക്കാരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 മരണം. പ്രതിഷേധം നടന്നത് അമേരിക്കൻ മെക്സിക്കോ അതിർത്തിയിലെ ഡാമിന് സമീപം. ഡാമിൽ നിന്ന് അമേരിക്കയിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. സൗദി അറേബ്യയിലെ നജ്റാനിൽ ഗർഭിണിയായ മലയാളി നഴ്സ് കോവിഡ് ബാധിച്ച് മരിച്ചു. കോട്ടയം വൈക്കം കുടവച്ചൂർ സ്വദേശിനി അമൃത മോഹനാണ് മരിച്ചത്. നജ്റാനിലെ ഷറൂറ ജനറൽ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി. തോഷഖാൻ അഴിമതിക്കേസിൽ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കുറ്റക്കാരനെന്ന് കോടതി. നവാസ് ഷെരീഫിന്റെ ഇടപെടൽ രാജ്യത്തിനുണ്ടാക്കിയത് വൻ നഷ്ടമെന്നും കോടതി. കേസിലെ പ്രതികളായ എല്ലാ നേതാക്കളും 7 ദിവസത്തിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം. ഡ്രോൺ ഹോം ഡെലിവറി സംവിധാനം അമേരിക്കയിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങി വാൾമാർട്ട്. പടച്ചരക്ക്, ഗാർഹിക ഉൽപ്പന്നങ്ങൾ എന്നിവ ഓട്ടോമാറ്റഡ് ഡ്രോണുകളിലൂടെ വീടുകളിലെത്തിക്കും. നിലവിൽ ഡ്രോൺ ഡെലിവറി സംവിധാനമുള്ളത് നോർത്ത് കരോലിനയിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപ വർദ്ധിച്ച് 37,920 ഒരു ഗ്രാമിന് ഇന്നത്തെ വില 4,740 രൂപ. കോവിഡ് പശ്ചാത്തലത്തിൽ 2019-20 വർഷത്തെ PF പലിശ 8.5% നിലനിർത്താൻ തീരുമാനം. തൊഴിലാളികളുടെ PF പലിശ 2 ഘട്ടമായി നൽകാൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ട്രസ്റ്റ് ബോർഡ് യോഗത്തിൽ ധാരണ. ആദ്യഘട്ടത്തിൽ 8.15% പലിശയും 2ാം ഘട്ടത്തിൽ 0.35% പലിശയും ലഭ്യമാക്കും. ചെന്നൈ സൂപ്പർ കിങ്സ് താരം ദീപക് ചഹാറിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. അവസാന 2 ടെസ്റ്റുകളും നെഗറ്റീവായതോടെ ദീപക് ചഹാർ ടീമിനൊപ്പം പരിശീലനത്തിനിറങ്ങും. IPL UAE എത്തി. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലെ 13 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. സെറീന വില്യംസ് US ഓപ്പൺ സെമി ഫൈനലിൽ. ക്വാർട്ടറിൽ സ്വെറ്റാന ഫിറങ്കോവയെ തോൽപ്പിച്ചു. ആദ്യ സെറ്റ് നഷ്ടപ്പെട്ട ശേഷം തുടർച്ചയായ 2 സെറ്റുകളും സെറീന സ്വന്തമാക്കി. സെമിയിൽ വിക്ടോറിയ സറങ്ക, സെറീന വില്യംസ് പോരാട്ടം. ഇറ്റലിയുടെ യുവതാരം ടൊണാലിയെ സ്വന്തമാക്കി AC മിലാൻ. ഇന്റർ മിലാൻ നൽകിയതിനേക്കാൾ വലിയ തുക നൽകിയാണ് AC മിലാൻ താരത്തെ സ്വന്തമാക്കിയത്. ഇറ്റാലിയൻ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളാണ് ടൊണാലി. അടുത്ത ഫോർമുല 1 സീസണിൽ സെബാസ്റ്റ്യൻ വൈറ്റൽ ആസ്റ്റൺ മാർട്ടിന് വേണ്ടി ട്രാക്കിലിറങ്ങും. വൈറ്റലുമായുള്ള കരാർ പുതുക്കേണ്ടെന്ന ഫെറാറിയുടെ തീരുമാനത്തെ തുടർന്നാണ് ജർമ്മൻ താരം ടീം വിടുന്നത്. 4 തവണ ലോക ചാമ്പ്യനായ സെബാസ്റ്റ്യൻ വൈറ്റൽ ഫെറാറിയിലെത്തിയത് 2015. കള്ളിക്കാട് ഇന്ന് 19 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗവ്യാപനം കുറയാതെ മലയോര മേഖലയായ കള്ളിക്കാട് പഞ്ചായത്ത്. പ്രദേശത്ത് പരിശോധനയ്ക്ക് വിധേയരാക്കിയത് 83 പേരെ. കൊല്ലത്ത് സ്കൂൾ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച വടിവാളുകൾ കണ്ടെത്തി. കാപ്പന NSS കരയോഗ മന്ദിരത്തിന് സമീപത്തു നിന്നാണ് വടിവാളുകൾ ഒളിപ്പിച്ച ബാഗ് കണ്ടെത്തിയത്. ഉച്ചര പോലീസ് അന്വേഷണം തുടങ്ങി. കിഴക്കേ കല്ലടയിൽ കുരിശടിയിൽ മോഷണം. കല്ലട മാർക്കറ്റ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കുരിശടിയിലാണ് മോഷണം. കിഴക്കേ കല്ലട പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കരവാളൂർ പഞ്ചായത്തിൽ പൊയ്കവുക്ക് മേഖലയിൽ മാലിന്യം തള്ളുന്നതായി പരാതി. മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ. കുണ്ടറ കരീപ്ര തൃപ്പിലഴികം ഫാമിലി വെൽഫെയർ ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് പി ഐ ഐഷ പൂറ്റി എംഎൽഎ. ആലപ്പുഴ എയർ ക്യാമ്പിലെ 4 പോലീസുകാർക്ക് കൂടി കോവിഡ്. രോഗബാധ നേരത്തെ രോഗം സ്ഥിരീകരിച്ചുമായി സമ്പർക്കത്തിലുള്ള പോലീസുകാർക്ക്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 9. കോട്ടയം തലയോലപ്പറമ്പിൽ കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് തലയാളം സ്വദേശി അർജുൻ, വടകര സ്വദേശി അഖിൽ എന്നിവർ. പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ഹോമിയോ സബ് സെന്റർ കടമനിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് വീണ ജോർജ് എംഎൽഎ. നാരങ്ങാന പഞ്ചായത്ത് ഡിസ്പെൻസറിയുടെ ഉപകേന്ദ്രമാണ് കടമനിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇടുക്കി ജില്ലയിൽ കോവിഡ് പശ്ചാത്തലത്തിൽ ടൂറിസം മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ടൂറിസം മേഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിനോദസഞ്ചാരികളെ അനുവദിക്കണമെന്ന് ആവശ്യം. തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിൽ മതിൽക്കെട്ടിടിഞ്ഞു വീണ അപകടം. മഞ്ഞലാട്ട് സ്വദേശി ജോസിന്റെ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കുന്ന മാതൃഭവനം പദ്ധതിക്ക് രാമക്കൽമേട്ടിൽ തുടക്കം. ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നത്. ജില്ലയിലെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങിയതോടെ. എറണാകുളം കൂത്താട്ടുകുളത്ത് മോഷണക്കേസിൽ പിടിയിലായ പ്രതിക്ക് കോവിഡ്. സ്റ്റേഷനിലെ 5 ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കൂത്താട്ടുകുളത്തെ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തുന്നതിനിടെയാണ് രാമപുരം സ്വദേശിയായ പ്രതി പിടിയിലായത്. വൈറ്റില മേൽപ്പാല നിർമ്മാണ ജോലികൾ അവസാനഘട്ടത്തിൽ. തൊഴിലാളികൾ പുറത്തുനിന്ന് എത്തിയവരായതുകൊണ്ട് നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയ ശേഷം നാളെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നിർമ്മാണ പ്രവർത്തനം വിലയിരുത്തി എറണാകുളം ജില്ലാ കളക്ടർ. തൊഴിൽ രഹിതരായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പബ്ലിക് ക്യാന്റീനിലെ 50-ലധികം ജീവനക്കാർ. പ്രതിസന്ധിയിലായത് പുതിയ കരാറുകാർ ക്യാന്റീൻ ഏറ്റെടുത്തതോടെ. ക്യാന്റീന് മുന്നിൽ കുട്ടികളുമായി പ്രതിഷേധിച്ച് ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികൾ. പാലിയേക്കര ടോൾ പ്ലാസയിലെ 2 ജീവനക്കാർക്ക് കോവിഡ്. 25 പേർ നിരീക്ഷണത്തിൽ. ടോൾ ബൂത്ത് അടക്കില്ല. ജീവനക്കാർക്ക് രോഗബാധ ഉണ്ടായത് വരതരപ്പള്ളിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച വ്യക്തിയുമായുള്ള സമ്പർക്കത്തിലൂടെ. ശക്തമായ മഴയിൽ പാലക്കാട് വാക്കോട് മേഖലയിൽ മണ്ണിടിച്ചിൽ. കല്ലടിക്കോട് ദേശീയപാതയിൽ നിന്നും പാങ് 3 ഏക്കർ ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. 20 അടി താഴ്ചയിലേക്കാണ് മണ്ണും പാറക്കഷ്ണങ്ങളും ഇടിഞ്ഞത്. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രാരംഭ നടപടികൾ പുരോഗമിക്കുന്നതായി മുഹമ്മദ് മുഖുസൈൻ എംഎൽഎ. നിർമ്മാണ ചുമതല റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്. പദ്ധതിക്കായി കിഫ്ബി വഴി അനുവദിച്ചത് 23 കോടി രൂപ. പൊന്നാനി ഫിഷറീസ് സുരക്ഷാ ബോട്ടിന് റീത്ത് സമർപ്പിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിൽ ഒരുക്കേണ്ട സംവിധാനം പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് പ്രതിഷേധം. കോഴിക്കോട് ജില്ലയിൽ ക്ഷീരഗ്രാമ പദ്ധതിയിൽ ഏറാമല ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്തി ഉത്തരവ്. പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് 50 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഏറാമല ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ഡെയറി യൂണിറ്റ്, ധനസഹായം എന്നിവ ലഭ്യമാക്കും. പൊയിൽക്കാവ് ബീച്ച് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് കെ ദാസൻ എംഎൽഎ. പദ്ധതി പൂർത്തിയാക്കിയത് എംഎൽഎ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 23 ലക്ഷം രൂപ ചെലവിൽ. പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ടാപ്പുകൾ സ്ഥാപിക്കൽ, പമ്പ് ഹൌസ്, വാട്ടർ ടാങ്ക് നിർമ്മാണം എന്നിവ. കോഴിക്കോട് മടവൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം. 5 പേർക്ക് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ നിർമ്മിച്ച താൽക്കാലിക പാലം സി കെ ശശീന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പാലം തകർന്നത് മുണ്ടക്കൈ പുഞ്ചിനുമട്ടത്തുണ്ടായ ഉരുൾപൊട്ടലിൽ. താൽക്കാലിക പാലം നിർമ്മിച്ചത് 20 ദിവസം കൊണ്ട്. നിർമ്മാണ ചെലവ് 5 ലക്ഷം രൂപ. കണ്ണൂർ പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കതിരൂർ, മൊകേരി, പഞ്ഞന്നൂർ പ്രദേശങ്ങളിലെ അങ്കണവാടി കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചു. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്മാർട്ട് അങ്കണവാടികൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ആരോഗ്യമന്ത്രി. കാസർഗോഡ് കുമ്പള നായിക്കാപ്പിലെ ഹരീഷിനെ കുത്തിക്കൊന്ന കേസിലെ 4ാം പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കുണ്ടൻ കാറെടുക്ക സ്വദേശി സച്ചിൻ. കേസിലെ മുഖ്യപ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ സംഘർഷം.
പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിക്ക് പിന്നാലെ. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില വ്യാജവാർത്തകളുടെ സത്യാവസ്ഥയിലേക്ക്. കോവിഡ് ബാധിച്ചു മരിച്ച ഡോക്ടറുടെ ശവസംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് ഘോഷയാത്ര നടത്തിയെന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. മീററ്റിൽ നിന്നുള്ള ചിത്രമാണെന്നാണ് പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചിത്രത്തിന് കോവിഡുമായി ബന്ധമില്ല. കോവിഡ് കാലത്തിന് മുൻപ് പാകിസ്ഥാനിൽ മരിച്ച പുരോഹിതന്റെ ശവസംസ്കാര ഘോഷയാത്രയാണ് യഥാർത്ഥ ചിത്രം. ചൈനയിൽ പരിശീലനം ലഭിച്ച പാകിസ്ഥാനിലെ പാരാട്രൂപ്പർ എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. പ്രചരിക്കുന്നത് 8 വർഷം പഴക്കമുള്ള ദൃശ്യം. റഷ്യയിലെ പാരച്യൂട്ട് ലാൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായി പ്രചരിപ്പിക്കുകയാണ് ഈ ദൃശ്യം. കോവിഡ് വാക്സിൻ കണ്ടെത്തിയതോടെ റഷ്യയിലെ ആരോഗ്യ പ്രവർത്തകർ മാസ്കുകൾ വലിച്ചെറിയുന്നു എന്ന കുറിപ്പോടെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. വീഡിയോയുടെ സത്യാവസ്ഥയുമായി മോനിഷ ഭാരത്. കോവിഡ് എന്ന മഹാമാരിയുടെ വ്യാപനത്തെക്കാൾ തീവ്രതയോടെയാണ് സോഷ്യൽ മീഡിയയിൽ തെറ്റായ സന്ദേശങ്ങളും വ്യാജ വീഡിയോകളും പ്രചരിക്കുന്നത്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയുടെ സത്യാവസ്ഥയാണ് ഇന്ന് ഫാക്ട് ചെക്ക് പരിശോധിക്കുന്നത്. കോവിഡ് വാക്സിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞു. റഷ്യയിലെ ആരോഗ്യ പ്രവർത്തകർ മാസ്കുകൾ വലിച്ചെറിയുകയാണ്. മനുഷ്യരാശി രക്ഷപ്പെടുന്നു. ലക്ഷക്കണക്കിന് പേർ കണ്ട വീഡിയോയ്ക്കൊപ്പം ചൈനീസ് ഭാഷയിലുള്ള കുറിപ്പ് ഇങ്ങനെയാണ്. കോവിഡ് വാക്സിൻ യാഥാർത്ഥ്യമാകുന്നത് കാത്തിരിക്കുന്ന ലോകത്തിന് മുന്നിലേക്ക് ഇത്തരത്തിലൊരു വാർത്ത കിട്ടിയാൽ വൈറലാവുക സ്വാഭാവികമാണ്. വാക്സിൻ ഉടൻ പുറത്തിറങ്ങുമെന്ന് ഒരുപാട് അവകാശവാദങ്ങളുണ്ടെങ്കിലും ലഭ്യമായി തുടങ്ങിയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണ്? കൊറോണ വൈറസിന് വാക്സിൻ കണ്ടുപിടിച്ചത് ആഘോഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരൊന്നുമല്ല ദൃശ്യങ്ങളിലുള്ളത്. സൗദി അറേബ്യയിലെ റിയാദിലുള്ള കിങ് സൗദ് മെഡിക്കൽ സിറ്റിയിലെ അൽ ഷുമൈസി ആശുപത്രിയിൽ നിന്നുള്ള രംഗമാണിത്. കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞതോടെ ആശുപത്രിയിലെ കോവിഡ് ഐസൊലേഷൻ വാർഡ് അടച്ചതിന്റെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ. കിങ് സൗദ് മെഡിക്കൽ സിറ്റിയുടെ ഡയറക്ടറായ ഡോക്ടർ ഖലീദ് അൽ ദഹ്മാഷി 11 ഒക്ടോബർ ട്വീറ്റ് ചെയ്ത വീഡിയോയാണ് പിന്നീട് വ്യാജ സന്ദേശത്തിന്റെ അകമ്പടിയോടെ പ്രചരിച്ചതെന്ന് 24 ഫാക്ട് ചെക്ക് ടീമിന്റെ പരിശോധനയിൽ വ്യക്തമായി. ഓഗസ്റ്റ് 15 ചൈനയിലും ഇന്തോനേഷ്യയിലും വൈറലായി മാറിയ ഈ വീഡിയോ വ്യാജ അടിക്കുറിപ്പോടെ FB പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈറലാവാൻ വേണ്ടി മാത്രം വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നവർ ശ്രദ്ധിക്കുക. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വലിയ വാർത്തയാണ് നിങ്ങൾ വികൃതമാക്കിയത്. ആ കാത്തിരിപ്പിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന്റെ വില നൽകിയിട്ടുണ്ടെന്ന് മറക്കരുത്. കളിയല്ല വാർത്ത. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ നടി റിയാസ് ചക്രവർത്തിയുടെയും സഹോദരൻ ഷോവിക് ചക്രവർത്തിയുടെയും ജാമ്യാപേക്ഷയിൽ നാളെ വിധി. മുംബൈ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വൻ ലഹരിമരുന്ന് വേട്ട. പിടികൂടിയത് 1.5 കോടി രൂപ വില വരുന്ന നിരോധിത പാൻ മസാല. ബംഗളൂരുവിൽ നിന്ന് തിരൂരിലേക്ക് കടത്താൻ ശ്രമിച്ചത് 140 ചാക്കുകളിലായി 2027 കിലോ പാൻ മസാല. തിരൂർ സ്വദേശി സിറാജുദ്ദീൻ, കർണാടക സ്വദേശികളായ ധനേഷ് ബജാദ് എന്നിവർ പിടി. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്ക് ഒരു ടീ ടേൺ.